ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലസ് ടു മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഫൈനൽ ആപ്പിലേക്ക് കയറിയേക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? നമ്മളൊരുപാട് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും, എസ് സി ആർ ടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എസ് സി ആർ ടി ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ടാവും, പി എസ് സി ബുള്ളറ്റിൻ നോക്കിയിട്ടുണ്ടാവും, കുറേ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കി കഷ്ടപ്പെട്ട് പഠിച്ചാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രിലിംസ് പാസ്സായിട്ടുള്ള ആൾക്കാരാണ്, അത്യാവശ്യം നല്ല ലെവലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സ്മാർട്ട് സ്റ്റഡിയാണ്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് നെഗറ്റീവ് കുറയ്ക്കുക, ഒന്ന് റിവിഷൻ, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിനായിട്ട് മാതൃകാ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പി വൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഫേമിലിയർ ആയിരിക്കണം അല്ലേ. പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും അതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മാച്ച് ദി ഫോളോയിങ് പിന്നെ മാത്സിൻ്റെ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ നേരിടണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഒരു നല്ലൊരു തരത്തിലുള്ള റിവിഷൻ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാം, ടൈം മാനേജ്മെൻറ്റും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്, അതായത് ബെസ്റ്റ് ബുക്ക് പബ്ലിക്കേഷൻസിൻ്റെ 30 മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്തുള്ള മാതൃകാ ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഓരോ ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കിട്ടാത്ത പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് നോക്കുക കേട്ടോ. എത്ര സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്നുണ്ടോ, എത്ര നെഗറ്റീവ്സ് അടിച്ചു, പിറ്റേ ദിവസം നെഗറ്റീവ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സെൽഫായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു പുസ്തകമാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ബുക്ക് പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകമാണ്. അപ്പം ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കയറാം. അപ്പം ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുസ്തകം കേട്ടോ, ദ ബെസ്റ്റ് അക്കാഡമിയുടെ പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനകത്തൊരു 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങളിലെ വസ്തുതകളും പുതിയ പാറ്റേണും അനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള വരുന്ന സി പി ഒ അതായത് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഫയർമാൻ ഫയർ വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ 220 റുപ്പീസ് ആണ്. പക്ഷേ നമ്മുടെ ചാനലിലെ പേര് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കിട്ടും. ഇത് കേരളത്തിലെ ഒരുവിധപ്പെട്ട മിക്ക ബുക്ക് സ്റ്റാളുകളും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഐ മീൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക്. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കിക്കോളൂ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഏതെല്ലാം. അപ്പോൾ നമ്മുടെ പുതിയൊരു പാറ്റേൺ അനുസരിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിനകത്ത് ആ ഒരു ടോപ്പിക് എഴുതി വയ്ക്കുക, എന്നിട്ട് നിങ്ങളത് കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ഇത് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവിടെ ഒരു റിവിഷൻ നടക്കും, നമ്മുടെ നെഗറ്റീവ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം. അപ്പോൾ നമുക്കറിയാലോ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മളിത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോട്ട്ബുക്കിനകത്ത് എഴുതി വയ്ക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക. അപ്പോൾ അവിടെ റിവിഷൻ നടക്കും, അതുപോലെ തന്നെ നെഗറ്റീവ്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ടൈം മാനേജ്മെൻറ്റും എല്ലാം അവിടെ നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. പിന്നെ നോക്കിക്കോളൂ, താഴെ പറയുന്നതിൽ തെറ്റായിട്ടുള്ള ജോഡികൾ ഏതെല്ലാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ എക്സാമിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ലൈവ് ക്ലാസ് ഇന്ന് 8:30 അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ 3000 കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് നമുക്ക് നാളെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നാളെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എസ് സി ആർ ടി സയൻസിൻ്റെ ക്ലാസ്സും നാളെ 8:30 ഉണ്ട്, അതും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.